ഹായ് നമസ്കാരം എല്ലാ കൂടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് രോഹിണി. സ്വന്തമായിട്ട് വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ് ഉള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ സ്വന്തമായിട്ട് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർക്കും മികച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബൃഹത്തായ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പല സാഹചര്യത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകൾ എടുത്തിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടും, ചിലപ്പോൾ മോണറ്റൈസേഷൻ ആവും, ഇല്ലാതിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഈ ഒരു പ്രസ്തുത പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മാത്രമല്ല, നിങ്ങളൊരു ബ്ലോഗോ അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, അതായത് നമ്മളെ പോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും നാണക്കേട് കാര്യങ്ങളുള്ള ആൾക്കാർ, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. മുന്നിലേക്ക് ഒരു ഓഡിയൻസിൻ്റെ മുന്നിലേക്ക് വരുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും ബ്ലോഗ് കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. ബ്ലോഗ് എഴുതി കാശ് ഉണ്ടാക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കുന്നവർ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര് എന്ന് പറഞ്ഞത് ഡെയിലി മോഷൻ എന്നാണ്. ഡെയിലി മോഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും കാര്യം പിടികിട്ടി. ഡെയിലി മോഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ പ്ലാറ്റ്ഫോമാണ്. ഏകദേശം 2005 March 15 പാരീസിൽ, ഫ്രാൻസിലാണ് ഇവർ ഈ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 183 ഭാഷകളിലായിട്ട് ലോകം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഒരു കിടിലൻ കമ്പനിയാണ് ഡെയിലി മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാം എന്ന് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഡെസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ പറ്റും ഡെയിലി മോഷൻ്റെ ഡീറ്റെയിൽസ്. ഇവിടെ ഡെയിലി മോഷൻ്റെ വെബ്സൈറ്റ് dailymotion.com എന്നാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓണറിൻ്റെ കാര്യങ്ങൾ, CEO, ഫൗണ്ടർ ഡേറ്റ്, ഹെഡ് ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ സബ്സിഡിയറീസ്, എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ഡെയിലി മോഷന് ആൻഡ്രോയിഡ് iOS അപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതിലൂടെയും ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഇതാണ് ഡെയിലി മോഷൻ്റെ ഒരു പാർട്ണർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇവിടെ പാർട്ണർ സ്പേസിനകത്ത് ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ചാനൽ നിർമ്മിച്ചിട്ട് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് മോണറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ കണ്ട രണ്ട് ഓപ്ഷൻ, ഏൺ റവന്യൂ ഫ്രം വീഡിയോ മോണറ്റൈസേഷൻ. നിങ്ങൾക്ക് വീഡിയോ ഇടാം, രണ്ട് അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടും. രണ്ട്, ഏൺ റവന്യൂ ഫ്രം വെബ്സൈറ്റ് മോണറ്റൈസേഷൻ. വെബ്സൈറ്റ് മോണറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി മോഷൻ്റെ അകത്തുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുക, അതിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ റവന്യൂ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ആഡ് ഫോർമാറ്റ്, പേ ഔട്ട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. പേ ഔട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മിനിമം $100 റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അവർ ഫണ്ട് അയച്ചു തരിക. അതിൻ്റെ കാര്യങ്ങളും ഇവിടെ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ എന്തായാലും വീഡിയോ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഈ പറഞ്ഞ വെബ്സൈറ്റ് മോണറ്റൈസേഷൻ കേസിലും സെയിം ഇതുപോലെ തന്നെയാണ്. $100 ആകുമ്പോൾ നമുക്ക് വരുമാനം നമുക്ക് കിട്ടും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏൺ റവന്യൂ വിൽ ഓട്ടോമാറ്റിക്കലി ബി ട്രാൻസ്ഫേർഡ് ടു യുവർ പേയ്പാൾ അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട്. ഒന്നുകിൽ പേയ്പാൾ അക്കൗണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇവർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക $100 മുകളിൽ ആയിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇനി വെബ്സൈറ്റിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആഡ് ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയുള്ള ആഡ്സാണ് വരുന്നത്, പ്രീ റോള്, മിഡ് റോള്, പോസ്റ്റ് റോള്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള 3 types ആഡുകളാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏൺ റവന്യൂ ഫ്രം വീഡിയോ മോണറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഇതിൻ്റെയും ഡീറ്റെയിൽസ് ഇതിനും $100 തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും റിവ്യൂ ബാലൻസ് ആൻഡ് പേ ഔട്ട് ഹിസ്റ്ററിക്കകത്ത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഇത് സൈൻ അപ്പ് പ്രോസസ്സ് ഇതൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ വേറൊരു ലിങ്ക് കൂടെ ഈ വീഡിയോ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷനിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ തന്നെ ഒരുപാട് കാര്യം കാണാം. രണ്ട് രീതിയിൽ ഏത് മോണറ്റൈസേഷനാണ് ആവശ്യമുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് ഓണറാണ് നിങ്ങളെങ്കിൽ വെബ്സൈറ്റ് മോണറ്റൈസേഷൻ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ആണ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വെബ്സൈറ്റ് ഇപ്പോൾ മോണറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിടക്കും നിങ്ങളുടെ വെബ്സൈറ്റ്. അതിൽ ഇതുപോലെ എന്ത് കാണാൻ പറ്റും, നിങ്ങളുടെ ഈ പറഞ്ഞ ഡെയിലി മോഷൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ പോർട്ടലുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള റവന്യൂ കാര്യങ്ങൾ ഉണ്ടാകാൻ പറ്റും.
സ്വന്തമായിട്ടൊരു വീഡിയോ പോർട്ടൽ ഉണ്ടാക്കുക. ഇതിലുള്ള വീഡിയോകൾ കംപ്ലീറ്റ് ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരുപാട് ട്രാഫിക് വരും, ആ വീഡിയോകൾ കാണും, കമ്പനിക്കാണെങ്കിൽ നല്ല റീച്ച് കിട്ടും, നിങ്ങൾക്കാണെങ്കിൽ ആ അവരുടെ വീഡിയോ കാണുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാശും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു ഐഡിയ അല്ലേ? അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു മെത്തേഡ് തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ഈ ഒരു പേജിനകത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് നിങ്ങളെത്തും. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട്ണറുടെ ഡീറ്റെയിലൊക്കെ കൊടുത്ത് സൈനപ്പ് ചെയ്യാം, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലൊരു കണ്ടൻറ് ക്രിയേറ്റർ ആവാം. നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും. അതിനും നിങ്ങൾ ഇതേപോലെ തന്നെ സൈനപ്പ് പ്രോസസ്സാണുള്ളത്. ഈ സൈനപ്പ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പബ്ലിഷേഴ്സ്, ഡെയിലി മോഷൻ പബ്ലിഷേഴ്സിന് മികച്ച രീതിയിലുള്ള രണ്ട് ടൈപ്സ് ആൾക്കാർക്കുള്ള വരുമാനമാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ വീഡിയോ ഇടുന്നവർക്ക് മാത്രമേ വരുമാനമുള്ളൂ. പക്ഷേ ഇതിനകത്ത് വീഡിയോ ഇടുന്നവർക്ക് മാത്രമല്ല, വീഡിയോ ഇടാൻ സാധിക്കാതെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, സ്വന്തമായിട്ട് വെബ്സൈറ്റുള്ളവർ, ബ്ലോഗുള്ളവർക്കൊക്കെ ഇത്തരത്തിൽ വരുമാനം ഉണ്ടാക്കാൻ ഓപ്ഷൻ കൂടി ഡെയിലി മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവസരത്തെ നമ്മൾ, ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്, ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതൊക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. വരുമാനമില്ലാതെ അല്ലെങ്കിൽ ഒരു മാർഗ്ഗവുമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡെസ്പ് ആവാതെ നമ്മുടെ സിസ്റ്റവും നമ്മുടെ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇപ്പം തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുമ്പോഴാണ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ എണ്ണം വരുന്നത്. ശരിക്കും ഓൺലൈൻ ജോബ് ചെയ്ത് തുടങ്ങിയ സമയം മുതൽ ഇതുവരെയുള്ള ഈ നിമിഷം വരെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് എൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് കംപ്ലീറ്റ് എനിക്ക് പിടിച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും വർക്കുകളാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഇൻസ്പിറേഷനാണ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കുക, മാക്സിമം റവന്യൂ ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു 10 കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, ട്രൈ ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈൻ ജോബ് ചെയ്ത് തുടങ്ങുക. ഭാവിയിൽ എല്ലാ സ്ഥലങ്ങളിലും ജോബിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും കാണുന്നത്. ഭാവിയിലും ഇനി ഇതിനേക്കാളും ബുദ്ധിമുട്ടുകൾ നേരിടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പം തന്നെ ഇത്തരത്തിലുള്ള വർക്കുകൾ ചെറുതായിട്ടെങ്കിലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫെയിലിയർ ആവും, വീണ്ടും ട്രൈ ചെയ്യുക, അപ്പോഴും ഫെയിലിയർ ആവും, വീണ്ടും ട്രൈ ചെയ്യുക, അപ്പോഴും ഫെയിലിയർ ആവും. നിങ്ങൾ ഫെയിലിയറായി നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ സക്സസ്സിലേക്ക് എത്തും. കാരണം ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഞാൻ ഒരുപാട് കമ്പനികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ $1 അല്ലെങ്കിൽ $2 കിട്ടുള്ളൂ, 100, 150, 50 രൂപയൊക്കെ ക്യാപ്ചൊക്കെ ടൈപ്പ് ചെയ്തിട്ട് 50 രൂപയ്ക്ക് കിട്ടും. വലിയ കാര്യമാണ്. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ 2 രൂപയാണ് ഇൻ്റർനെറ്റിന് ചാർജ്. അപ്പോൾ 50 രൂപ ഒന്നോ ഒന്നര മണിക്കൂറൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ 50-60 രൂപയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് പൈസ നമുക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്ന് ഇപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ഉണ്ടാക്കാനുള്ള എങ്ങനെയുള്ള ടൈപ്പ് പ്രോജക്റ്റുകൾ നമ്മൾക്ക് അവൈലബിൾ ആണ്. ഇന്ന് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അന്ന് ഇതൊന്നും നമുക്ക് പറഞ്ഞുതരാൻ ഒരാളും ഇല്ല എന്നതാണ് സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ ഒരു അവസരം വീഡിയോ കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്കൊന്നും കിട്ടാനും പോകുന്നില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ സൈറ്റുകളിൽ ഞാൻ ചെയ്ത ഏതെങ്കിലും സൈറ്റുകൾ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ സൈറ്റ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു സൈറ്റ് എടുക്കുക. ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോകൾ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഒരുപാട് സ്റ്റഡി കാര്യങ്ങൾ നടത്തുക. ഇതിൻ്റെ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രമല്ല മറ്റുള്ള ആൾക്കാരുടെ വീഡിയോ കാണുക, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം ഓക്കെ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള തീരുമാനത്തിലെത്തിയ 10 കമ്പനികൾ നിങ്ങൾ ഷോർട്ട് ചെയ്തിട്ട് അതിനകത്ത് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ് സെറ്റായിരിക്കും. ഓക്കെ, അങ്ങനെ $1 വെച്ചിട്ട് 10 കമ്പനി നിന്ന് $10 ഇട്ടേ പെർ ഡേ 750 രൂപ. ഓക്കെ, വലിയ രീതിയിലുള്ള എമൗണ്ടായി. പിന്നെ അത് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഉപദേശം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് അവരെ കൂടി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നാണ് പറയാനുള്ളത്. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് ഷോണി സൈനിങ് ഓഫ്. Bye-bye.